Students, welcome back to our GS class. Today we will study the third chapter of standard 3 GS, that is solids, liquids and gases. Okay. This is your third chapter, solids, liquids and gases. Okay. So let us learn them in detail. Can you see this? This is your third chapter. Okay. Do you know that certain things around us have three different forms? You would have seen water in the following three different forms. Can you write the names of each form in the boxes given below? ഓക്കെ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള ചില ചില തിങ്സൊക്കെ അതിന് മൂന്ന് ഡിഫറെൻ്റ് ഫോംസ് ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പം വാട്ടർ വാട്ട് ഈസ് ദിസ് ദിസ് ഈസ് ഐസ് ഓക്കെ ആൻഡ് ദിസ് ഈസ് വാട്ടർ ആൻഡ് ആ നമുക്കറിയാം വാട്ടർ നമ്മൾ ചൂടാക്കുമ്പോഴത്തേന് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ സോ വി ക്യാൻ സി വാട്ടർ ഇൻ ത്രീ ഡിഫറെൻറ്റ് ഫോംസ് അല്ലേ നമ്മൾ റെഫ്രിജറേറ്ററിലൊക്കെ വെച്ച് അല്ലെ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് കട്ട അല്ലേ ആ ഐസ് ഉണ്ടാകും അതുപോലെ തന്നെ വാട്ടർ അത് നിങ്ങൾ കാണുന്നതാണ് അതുപോലെ തന്നെ വാട്ടർ നമ്മൾ ചൂടാക്കുമ്പോഴത്തേന് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാകുന്നത് അല്ലേ സോ ice is the solid form of water okay and water it is the liquid form and water vapor it is the gaseous form of water so ice this is solid form appo ningal ivide enda ezhudunde solids alle ഇവിടെയാണെങ്കിലോ ലിക്വിഡ് ആൻഡ് നെക്സ്റ്റ് ഈസ് ഗ്യാസ് ഓക്കെ സോ ഓൾ ഓബ്ജക്ട്സ് അറൗണ്ട് യു ആർ മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് മാറ്റർ കൊണ്ടാണ് മാറ്റർ വാട്ട് ഈസ് മാറ്റർ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ ഏതൊരു വസ്തുവാകട്ടെ അത് അതിന് വ്യക്തമായിട്ട് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും മാസ് അല്ലേ അതുപോലെ തന്നെ അതിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമാണ് അതിനാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ് ഓക്കെ ലുക്ക് അറ്റ് ദ ബോർഡ് വാട്ട് ഈസ് മാറ്റർ Matter is anything that has mass and occupies space. Matter is anything that has mass and occupies space. Okay. Next, the matter exists in three forms. Solids, liquids and gases. These are the three forms of matter. Matter the മൂന്ന് ഫോംസ് ആണ് സോളിഡ്സ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഓക്കെ ദീസ് ആർ ദ ത്രീ ഫോംസ് ഓഫ് മാറ്റർ ഓക്കെ വിച്ച് ആർ ദി സോളിഡ്സ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഓക്കെ സോളിഡ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സ്റ്റോൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോൺ സോളിഡ് ഫോമാണ് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ കളിക്കുന്ന ബാറ്റ് ബോള് നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഇതെല്ലാം എന്താണ് സോളിഡ് ഫോമാണ് സോ എ ബാറ്റ് ഈസ് എ സോളിഡ് വാട്ടർ ആൻഡ് ജ്യൂസ് ആർ ലിക്വിഡ്സ് അതുപോലെ തന്നെ വാട്ടർ ജ്യൂസ് മിൽക്ക് ഓയിൽ ഇതെല്ലാം ലിക്വിഡ്സ് ആണ് ആൻഡ് എയർ എയർ ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എയർ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്
അത് ഗ്യാസാണ് അല്ലേ സോ ലെറ്റ് അസ് ലേൺ മോർ അബൌട്ട് ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സോ മാറ്റർ ക്യാൻ ബി എക്സിസ്റ്റ് ഇൻ ത്രീ സ്റ്റേറ്റ്സ് സോളിഡ്സ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഫസ്റ്റ് വൺ ഈസ് സോളിഡ്സ് ലുക്ക് അറ്റ് യുവർ പെൻസിൽ ഇറ്റ് ഹാസ് എ ഫിക്സഡ് ഷേപ്പ് പുട്ട് യുവർ പെൻസിൽ ഇൻ എ ഗ്ലാസ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് കീപ് ഇറ്റ് എനിവെയർ ഇറ്റ്സ് ഷേപ്പ് റിമെയിൻസ് ദ സെയിം സോ ഓൾ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഷേപ്പ് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം അതായത് സോളിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ആ പെൻസിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിലിട്ടുകൊണ്ട് അതിൻ്റെ ഷേപ്പിന് വല്ല വ്യത്യാസം വരുമോ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് ഇതിന് എല്ലാം ഒരു ഫിക്സഡായിട്ട് ഷേപ്പുണ്ട് അല്ലേ ഏത് വസ്തുവായിട്ട് ഇപ്പം നോട്ട്ബുക്ക് ബോള് അതുപോലെ ഏത് ഇതിനെല്ലാം നമ്മൾ സോളിഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ ഈ സോളിഡ് ഫോമിലുള്ള വസ്തുക്കളുടെ എല്ലാം പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഡെഫിനിറ്റ് മാസ് മാസ് എന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലേ ആ അതുപോലെ തന്നെ ഷേപ്പ് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും ഇപ്പോൾ നോട്ട്ബുക്ക് പെൻസില് ഇതിനെല്ലാം ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലേ ഇതെല്ലാം സോളിഡ് ഫോമാണ് ഇതിനെല്ലാം ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓക്യുപ്പൈ സ്പേസ് അതിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമാണ് ഇപ്പോൾ നോട്ട്ബുക്ക് നോട്ട്ബുക്ക് നമ്മളൊരു മേശപ്പുറത്തെടുത്ത് വെച്ചാൽ ആ നോട്ട്ബുക്കിന് അവിടെ സ്പേസ് വേണം അല്ലേ അതുപോലെ തന്നെ ആൻഡ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം സോ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ് ഷേപ്പ് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ഓക്കെ യുവർ ലഞ്ച് ബോക്സ് ക്യാൻ യു സീ ദിസ് യുവർ ലഞ്ച് ബോക്സ് ക്രിക്കറ്റ് ബോൾ എറൈസർ നോട്ട്ബുക്സ് ആർ സോളിഡ്സ് അപ്പോൾ സോളിഡ് ഫോമിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ ഏത് പറയും ആ ക്രിക്കറ്റ് ബോൾ അതുപോലെ തന്നെ നോട്ട്ബുക്ക് എറൈസർ പെൻസിൽ സ്റ്റോൺ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഇതെല്ലാം സോളിഡ്സ് ആണ് സോളിഡ്സ് ഹാവ് ഫിക്സഡ് ഷേപ്പ് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ഓക്കെ ക്യാൻ യു സീ ദിസ് ക്രിക്കറ്റ് ബോൾ എറൈസർ ആൻഡ് നോട്ട്ബുക്സ് ആർ സോളിഡ്സ് ഓക്കെ നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മാറ്ററിൻ്റെ മൂന്ന് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് സോളിഡ്സ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഇനി നിങ്ങളോട് ചോദിക്കുക ഗീവ് എനി ടു എക്സാമ്പിൾസ് ഓഫ് സോളിഡ്സ് സോളിഡ്സിന് രണ്ട് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതെഴുതും ആ നോട്ട്ബുക്ക് പെൻസിൽ എറൈസർ സ്റ്റോൺ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നെക്സ്റ്റ് ഈസ് ലിക്വിഡ്സ് ഇനി മാറ്ററിൻ്റെ രണ്ടാമത്തെ ഫോമാണ് ലിക്വിഡ്സ് ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് പ്യുർ ഇറ്റ് ഇൻ എ കപ്പ് നൗ പ്യുർ ഇറ്റ് ഇൻ ടു എ സ്മോൾ ബോട്ടിൽ വാട്ട് ഡു യു ഒബ്സർവ് അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് അതിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിനെ നിങ്ങളൊരു കപ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ നിങ്ങൾ ഒരു സ്മോൾ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്താണ് നിങ്ങൾ അവിടെ കാണുന്നത് വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ലൈക്ക് പെൻസിൽ അതായത് വാട്ടറിന് ഒരു ഫിക്സഡ് ഷേപ്പില്ല അല്ലേ പെൻസിലിനെ പോലെ ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ വാട്ടറിന് ഇല്ല ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ ടു വിച്ച് ഇറ്റ് പ്യുവേർഡ് അതായത് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ വാട്ടർ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും വാട്ടറിന് അല്ലേ നമ്മളൊരു ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പായിരിക്കും ഒരു ബോട്ടിൽ നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ ഷേപ്പായിരിക്കും സോ ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ ടു വിച്ച് ഇറ്റ് ഈസ് പ്യുവേർഡ് ഓക്കെ സോ ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ലിക്വിഡ്സിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടായിരിക്കത്തില്ല ദേ ഓക്യുപ്പൈ എ ഡെഫിനിറ്റ് സ്പേസ് ആൻഡ് ഹെൻസ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം അതായത് ലിക്വിഡ്സിന് ഫിക്സഡ് ഷേപ്പില്ല പക്ഷേ അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ കണ്ടെയ്നറിനകത്ത് നമ്മൾ വാട്ടർ ഫിൽ ചെയ്യുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ സ്പേസ് മൊത്തം വേണം അല്ലേ അതുപോലെ തന്നെ ആൻഡ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം
ലിക്വിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് മാസ്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ഒരു കണ്ടെയ്നറിൽ എടുത്താൽ അതിന് വെയിറ്റ് ഉണ്ടായിരിക്കും, അതിന് മാസ് ഉണ്ടായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് ഒരു ഡെസ്കയിൽ ഒഴിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? ഡസ് ഇറ്റ് റിമെയിൻസ് അറ്റ് വൺ പ്ലേസ്? ഇതൊരു സ്ഥലത്ത് തന്നെ അങ്ങ് നിൽക്കുമോ? ഇല്ല. നോ, ഇറ്റ് ഡസ് നോട്ട്. ഇറ്റ് ഫ്ലോസ് എവേ. ഇത് ഒഴുകി അങ്ങ് പോകും. ലിക്വിഡ്സ് ഫ്ലോ. മിൽക്ക്, ഓയിൽ ആൻഡ് പെട്രോൾ ആർ സം എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സിന് എക്സാമ്പിളാണ് മിൽക്ക്, ഓയിൽ, പെട്രോള്, വാട്ടർ. ഇതെല്ലാം ലിക്വിഡ്സിന് എക്സാമ്പിളാണ്. സോ ലിക്വിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് സ്പേസ്. ക്യാൻ യു സീ ദിസ്? ഇതാണ് ഇവിടെ ഒരു ജാറിനകത്ത്, ബോട്ടിലിനകത്ത്, അതുപോലെ തന്നെ കപ്പ്, ഇതിനകത്തെല്ലാം വാട്ടർ ഫില്ല് ചെയ്തിരിക്കുക. ഈ ഓരോ ഇതിൻ്റെ ഷേപ്പിലായിരിക്കും, ഈ ജാറിൻ്റെ ഷേപ്പിലായിരിക്കും ഇതിൽ നിങ്ങൾ വാട്ടർ കാണുന്നത്. അതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ ഷേപ്പിലായിരിക്കും. സോ ലിക്വിഡ്സ് ഓക്യുപ്പൈ എ ഡെഫിനിറ്റ് സ്പേസ്, ഹാവ് എ ഡെഫിനിറ്റ് മാസ് ആൻഡ് വോളിയം, ആൻഡ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ വാട്ടർ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലായിരിക്കും. ഓക്കെ. So these are all today's topic. Do study well. Let us recall once again. Today we are studying about matter. What is matter? Matter is anything that has mass and occupy space. Okay. And the three states of matter. Matter the moon states are solids, liquids and gases. Okay. So you study well. We will meet in the next class. Thank you.